ഫ്രഷർക്ക് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരിച്ചിരി ഇടിച്ചിരി ബമ്പർച്ചിരി സീസൺ ടു പവേർഡ് ബൈ റാം രാജ് ധോത്തി ഷർട്ട്സ് ആൻഡ് മെരീന അവതരിപ്പിക്കുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഒരു സാധനം അതിന്റെ ആ ഒരു പവർ പവറിലോ വന്ന് സീരിയസ് ആയിട്ടൊക്കെ ഇങ്ങനെ സ്റ്റൈലിലൊക്കെ നിക്കുമ്പോ സമയം തരുമല്ലോ നമ്മള്. ചേച്ചി നല്ല പവറിന്റെ പവർ കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് നമ്മളിപ്പോ ഇവിടെ ഫാഷൻ ഷോ നടത്തിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു, റാം വർക്ക് ചെയ്യല്ലായിരുന്നോ? ചെയ്ത് കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞ ആ പോസ്റ്റ് സാധനം കൂറായിരുന്നെങ്കിലും ഞങ്ങളുടെ മനസ്സിനകത്ത് എന്ന് പറയുന്നത് ഫാഷൻ വീക്കിന്റെ റാമ്പ് ആയിരുന്നു. ഞാൻ ചേച്ചി അതിനൊരു പഞ്ച് വേണ്ടേ എന്തിന്? ആ പഞ്ചാണ് ഞാൻ കൊടുത്തത്. അതിനുള്ള പഞ്ചാണ് നിങ്ങൾക്ക് നിനക്ക് ഞങ്ങൾ തന്നത്. ഓഹോ, അതിന് കിട്ടി. ബാക്കി കാര്യങ്ങളൊക്കെ കിടക്ക്, പോയി ഇരി മൂന്നെണ്ണം. അടിപൊളിയായിരുന്നു. പക്ഷേ നിങ്ങൾ സഹിച്ചേക്ക്, എന്താ നമ്മൾ ആ പവർ നിൽക്കുന്നോണ്ട് ആ മ്യൂസിക് കിട്ടിരുന്നെങ്കിൽ ആ പവർ തന്നെ നമുക്ക് അവിടെ പോയിരിക്കായിരുന്നു. ഇല്ല, നിന്റെ പവർ അവിടെയാ. ചേച്ചി മൂന്ന് പേരും കൂടെ നടന്നു പോകുന്നത് വാക്കൊന്നും ചില നടന്നത്. അതെ, ആ വാക്കെടുത്ത് നീ ഇങ്ങോട്ട് വരണ്ട, അങ്ങോട്ട് പോയിക്കോ. അപ്പൊ ഞാൻ പോയി കണ്ടസ്റ്റന്റ്സുമായി വരാം. സുഹൃത്തുക്കളെ, 4 ആമസോൺ കാർഡുകൾ ഇളകി വരുന്നത് നിങ്ങൾ കണ്ട് സന്തോഷിച്ചു കാണും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. കണ്ടസ്റ്റന്റ്സുമായി ഞാൻ എന്താ വരുന്നു? മൂന്നെന്ന് പറയാൻ പോയത് അപ്പഴ അവൻ അവന്റെ ഡ്രസ്സിലേക്ക് അങ്ങനെ 4 ആക്കി. അല്ലയോ ഗന്ധർവ, നീ പിടിക്കപ്പെട്ടിരിക്കുന്നു. എന്തിന്? ശബ്ദ മലിനീകരണത്തിന്. എടാ, ഇത് എവിടത്തെ പുഴുങ്ങിയ ഗന്ധർവ? എന്നെ ഇങ്ങനെ കോലങ്ങൾ കെട്ടിച്ചിട്ട് നല്ല നല്ല കൗണ്ടർ ഒക്കെ ഇയാൾ അങ്ങ് പറയും. വായിൽ നിൽക്കാത്തോണ്ടല്ലേ? എവിടെ വായിൽ നിൽക്കാത്തത്? എനിക്ക് തരാത്തോണ്ടല്ലേ? ധൃതരാഷ്ട്ര പറ, ധൃതരാഷ്ട്ര പറ. അതേ സ്കിറ്റ് ഇല്ലല്ലോ. അത് തന്നെ പറയുന്ന ഒരാളുണ്ട്, ഞാൻ ഇപ്പൊ പറയട്ടെ. നമസ്കാരം. ഹലോ ഹലോ, എന്താ പറയാന്ന് പറഞ്ഞേ? അല്ലേ, ഈ ധൃതരാഷ്ട്രം. ഓ, വേണ്ടായിരുന്നു, വേണ്ടായിരുന്നു. ധൃതരാഷ്ട്രം തെറ്റുമല്ലോ? ഏ, ഇല്ല ഇല്ല ഇല്ല, തെറിച്ചു പോകുന്നുണ്ട്. ചേട്ടാ, നല്ല രസമുണ്ട് ഈ കോസ്റ്റ്യൂമിൽ കാണാൻ. ഇതേ ഉള്ള രസം. ഒരു ഒരു കിട്ടുന്ന രസമില്ലെന്നാ നീ പറഞ്ഞു വരുന്നത്? ഏ, കോസ്റ്റ്യൂം സംഭവം പൊളിഞ്ഞു കേട്ടോ. കോസ്റ്റ്യൂം കൊള്ളാണ് അല്ലേ? ആ, നല്ല രസമുണ്ട്. കോസ്റ്റ്യൂം ചേർന്നുണ്ട്. നിന്റെ ചേട്ടനാ ഇത്. എന്നെ ഈ വേഷം കെട്ടിച്ച് എല്ലാരോടെ തെണ്ടിക്കോ. അതിനായിട്ട് മാച്ച് ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റും. ശരിയാ, ഈ സ്കിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനിക്കാം. പോയിട്ട് അടിപൊളിയായിട്ട് സ്കിറ്റ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു. എന്താ ഇങ്ങനെ മസിലൊക്കെ പിടിച്ച് നിൽക്കുന്നു? സുഖമാണോ? ഗുണ്ടയാന്ന് തോന്നുന്നു. സാറ് മരമ്മട്ടുകാരൻ, സജി മൂത്തല്ല. സുഖം നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു. നല്ല സുഖം. ഗന്ധർവൻ, അതൊക്കെ അടിക്കും ഇപ്പഴേ. അവിടെ നിക്കട്ടെ അല്ലേ? മന്ത്രവാദി അല്ലല്ല. മറ്റേ ചുട്ട കോഴിയെ പറപ്പിക്കുന്ന അപ്പുറത്തിന് എന്ത് വേണം തെളിവിന്? രാജാവ്, ഇത് രാജാവ്. എന്തേലും വേട്ടെ, നമുക്ക് ടൈം കാണാം. അതെ, അതല്ല നല്ലത്. ശരി, അപ്പൊ ടൈം തരട്ടെ. അപ്പൊ മിസ്റ്റർ ബിജു വർഗീസ് ആൻഡ് സജി മുഖത്തല, ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് യുവർ ടൈം സ്റ്റാർട്സ് നൗ. എന്റെ മുത്തശ്ശൻ പെട്ടി അതേ മരം. അയ്യോ, എന്റെ മുത്തശ്ശൻ പെട്ടി അതേ മരം. എന്റെ മുത്തശ്ശന് ജലദോഷം വന്ന അതേ പുഴ. ജലദോഷം? എന്റെ മുത്തശ്ശന് ജലദേവത സ്വർണ്ണ കോടാലി കൊടുത്ത അതേ പുഴ. ഇന്ന് ഞാൻ പൊളക്കം. എങ്ങനെയെങ്കിലും ജലദേവതയെ തേച്ച് ഇവിടുന്ന് സ്വർണ്ണ കോടാലി അടിച്ചോണ്ട് പോണം. അയ്യോ, എന്റെ പൊന്നു ജലദേവതെ, ഞാൻ പാവപ്പെട്ടൊരു മരം വെട്ടുകാരനാണ്. അറിയാതെയാണ് തെന്നി എന്റെ കോടാലി പുഴയിൽ വീണത്. മനപ്പുറം ഇട്ടതല്ല കേട്ടോ. വീണില്ലേ? ജലദേവതയുടെ എൻട്രി മ്യൂസിക് പൊളന്ന്, പക്ഷെ കോടാലി വലിച്ചുപോയി. പോരാ കൺട്രി, പിടിച്ച് കേട്ട
തെണ്ടി എന്തോന്ന് വായിക്കൂടെ മുറുക്കിട്ട് ഉച്ചക്കൂടെ തുപ്പിക്കൊണ്ട് വന്നിരിക്കുന്നു. രണ്ടു പോലെ അവളെ കടിച്ചു പൊളിച്ചിരിക്കും കേട്ടോ. എടാ നിന്റെ ഈ ഓഞ്ഞ കോടാലിയല്ല എന്റെ മണ്ട വന്ന് വീണതാടാ. ഇത് ഓഞ്ഞ കോടാലിയല്ലേ, ഇത് തേഞ്ഞ കോടാലിയാണ്. തേഞ്ഞതാലും ഓഞ്ഞതാലും എന്റെ മണ്ടല്ലേ പൊളന്ന് കീറിയിരിക്കുന്നു. പൊന്ന അപ്പൊ ഒന്ന് ക്ഷമിച്ചുകള, ഞാൻ ചേച്ചിക്കായിട്ട് കൊണ്ടിട്ടതല്ലേ. എല്ലാരും ചേച്ചിക്കാനിടയെ കൊണ്ടുവരുന്നത് അവസാനം വേഷ ഏറ്റി വാങ്ങുന്നതാണ്ണനും. താണ്ട ചക്ക പൊളക്കും പോലെ പൊളന്നിരിക്കും. മാറില്ല മാറില്ല മാറില്ല, ജലദേവ സ്വർണ്ണ കോടാലി കൊണ്ട് താണ്ട അങ്ങോട്ട് നോക്കിയത് പൊങ്ങി വരണ അക്കൈ. ആര് അക്കൈ? അക്കനെ എന്നെ മനസ്സിലായണ. പിന്നെ ആരൊക്കെ ചിറ്റപ്പനെ മോനല്ലേ നീ? എടാ പേത്തലയാ, നീ ആരാണ് അവിടെ കിടന്ന് കറങ്ങുന്നത്? ഞാനാണ് പാവം മരംപെട്ടുകാരൻ രാമു. ഇനി വേറെ എന്താണ്? എടാ പോലീസുകാരന്റെ പേര് കുട്ടമ്പിള്ള, വേലക്കാരുടെ പേര് ജാനു, മരംപെട്ടുകാരന്റെ രാമു. എന്താടേ ഇതെല്ലാർത്തി ഇത് പ്രിന്റ് ചെയ്ത് വെച്ചോലെ? ഞാൻ ഈ രാമു എന്നുള്ള പേര് മാറ്റിട്ടെ ഞാൻ സ്റ്റീഫൻ ദേവസ്യ നീടാം. എന്നിട്ട് മഴ തിരിച്ചു പിടിച്ചിട്ടെ ഇവിടെ ഇരുന്നോട്ട് ഞാൻ കീബോർഡ് വായിക്കാം. വേണ്ടണ്ണ വെള്ളത്തിനകത്തൊരു ഒരു ചൊറിയൻ ചാന ആരോ പിഴുതിട്ടേക്കണ്. എവിടെ വേണ്ട അങ്ങോട്ട് നോക്ക്. എടാ അത് എന്റെ വല്യച്ഛന്റെ പ്രതിമയുടെ പഞ്ചായത്തിൽ പറഞ്ഞ ടാറല്ലേ കിടക്കാൻ കിടക്കുന്ന നിങ്ങളെ കമ്പ്യൂട്ടറെ പോലെ തോപ്പിക്കുന്ന ബുദ്ധിമാനാ കക്ഷി. അതെങ്ങനെ കൊള്ളാം. എടാ എന്റെ വല്യച്ഛന് ഒരു ദിവസം കാട്ടിക്കൂടെ നടന്നു പോകുവാണ്, പെട്ടെന്ന് ഒരു കരടി എടുത്ത് വലിച്ചോണ്ട് നുമ്പിച്ചു. അണ്ടാ പെട്ട് തീർന്നല്ല. വല്യച്ഛൻ ഭയങ്കര ബുദ്ധിമാനാ. വല്യച്ഛോടെ ഞാൻ മറ്റേ കഥ ഓർത്തു. ചാവ നേരത്താണോ മറ്റേ കഥയെ കേൾക്കുന്നതാ? നമ്മളെ മല്ലനും മാധവന്റെ കഥ. അതേ അത് കഥ പൊളക്കാനായിട്ട്. എടാ ഈ കരടി ചത്തൊന്നും കടിച്ചു തിന്നത്തില്ല ആ കഥ. ആ കഥ പെട്ടെന്ന് വല്യച്ഛൻ കണ്ണുമടച്ച് ശ്വാസം പിടിച്ച് വെട്ടിയിട്ട വാഴ പോലെ ഒരു ഒറ്റ കട. കടലി വല്യച്ഛനെ നോക്കി ഇങ്ങനെ ഒറ്റ നീ. കരടി കുറെ നേരം നോക്കി നിന്നിട്ട് ചമ്മി വീട്ടിൽ പോയി കാണുമല്ലേ. ഈ കഥ കരടിക്കറിയായിരുന്നു വലിച്ചു. പക്ഷെ വല്യച്ഛൻ വിടുവോ? വല്യച്ഛൻ ഭയങ്കര ബുദ്ധിമാനാ. വല്യച്ഛൻ കരടി പോന്നിടം വരെ ശ്വാസം പിടിച്ച് കണ്ണു അടച്ച് ചത്ത പോലെ ഒറ്റ കിടപ്പം കിടന്നു. കരടി എപ്പോഴും പോയത് ഏഴ് ദിവസം കഴിഞ്ഞു. അപ്പൊ വല്യച്ഛന ശ്വാസം വലിച്ചൊന്നും കിട്ടാതെ ഏഴ് ദിവസം കിടന്ന ചത്ത് മണ്ട അറിയത്തില്ലാവൂല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എന്നിട്ട് വർഷാവർഷം കരിക്കും ചെത്തി വെക്കും ചന്ദനത്തിനും കത്തി. അല്ലാതെ എന്ത് ചെയ്യാനെ? അതൊക്കെ പോട്ട്. നീ എന്താ നീ എന്താ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? ഞാൻ കൊച്ചിന്ന് വന്നേണ്ണ. അതല്ലേ, അതൊക്കെ പോട്ട്. നിന്റെ ഒരു മുത്തച്ഛൻ ഉണ്ടായിരുന്നല്ലേ, ഇവിടുന്ന് ഒരു കോടാലി കൊണ്ടുപോയെ. ഒന്നല്ല മൂന്ന് കോടാലി ആ പട്ടി കൊണ്ടുപോയത്. ഞാനിപ്പൊ തേങ്ങയും വിറകും ഒക്കെ കടിച്ച് പറിക്കും. കയ്യിൽ വിറക് ഈ സാധനത്തിൽ. കശി എവരുടെ? അയ്യോ ഒന്നും പറയണ്ടണ്ണ, അങ്ങനെ ഇടുക്കി പോയി ചത്ത് കളഞ്ഞു. എടാ കൊച്ചിലുള്ള എന്താ ഇടുക്കി പോയി ചത്തത്? അതല്ല നിങ്ങൾ എവിടെ കൊണ്ട് കേൾക്കണത്? പിന്നെ അടിക്ക് സെറ്റ് ആയിക്കൊണ്ട് നാല് കാലം പറഞ്ഞ് രണ്ട് പാറയുടെ ഇടുക്കിലോട്ട് ചെന്ന് കയറി കൊടുത്തു. അവിടെ ഇരുന്ന് നിർമ്മിച്ചത്തണ്ണ. ഇതുപോലെ നമ്മുടെ ഇവിടെ ഒരു ജലമുത്തശ്ശി ഉണ്ടായിരുന്നു. ജലമുത്തശ്ശിയാ? ഓ മത്സ്യമുത്തശ്ശി. എവിടെ? എടാ ഈ ഇതിനടിക്ക് ഇതിനകത്താ ഈ മത്സ്യമുത്തശ്ശിയെ കെട്ടാനായിട്ട് ഈ രാജ്യങ്ങളെ രാജ്യത്തു നിന്ന് ഒരുപാട് രാജാക്കന്മാര് ഏഴ് കടലും താണ്ടി ഇവിടെ വന്നു. അവസാനം മുത്തശ്ശി പറഞ്ഞു എനിക്ക് പറ്റത്തില്ല. അതെങ്ങനെ സംഭവിച്ചു കൊടുക്കും? ഏഴ് കടലേം കൊണ്ട് പെണ്ണ് കാണാമെന്ന് ആരെങ്കിലും തലവിരിച്ചു കൊടുക്കോ? കേട്ടോ, നീ എന്താ കേൾക്കുന്നത്? എടാ ഈ രാജാക്കന്മാരെല്ലാം മുത്തശ്ശിയുടെ കാൽക്കിൽ സ്വർണ്ണോ രക്തോ എല്ലാം വെച്ച് നമസ്കരിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾ ആരെങ്കിലും ഒരാളെ കെട്ടണം. മുത്തശ്ശി പറഞ്ഞു വിട്ടോ, ഇതങ്ങ് ഇവിടെ ചേർത്തില്ല, അടിച്ച് വെട്ടുകളെ പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ഇപ്പോഴും അവര് കെട്ടാച്ചിറക്കായിട്ട് അങ്ങനെ നിക്കുകയാണ് അതിനകത്ത്. എവിടെ? ഇത് രണ്ടു കഴിച്ചം കഴിഞ്ഞപ്പോ ഒരു ഊഷാ താടിയൊരു പയ്യൻ വന്ന് ഒരു ചൂണ്ടൽ ഒരു പൊപ്പം കൊടുത്ത് വെള്ളത്തിലോട്ട് ഇട്ടത് മുത്തശ്ശി ഒരു ഒറ്റ കപ്പ് ചെറുക്കാൻ ഒരു ഒറ്റ പോ. പിറ്റേന്ന് രാവിലെ ഞാനും എന്റെ ഭാര്യയും കൂടെ റോട്ടെ കൂടെ നടന്നു വന്നപ്പോഴത്തേന് ഞങ്ങളെ രാജുവിന്റെ കടയിൽ ചായക്കടയിൽ ദേശ വരഞ്ഞ് മസാലയും തേച്ച് അലമാരയിൽ പൊരിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നടാ ഈ ഓനെ മുത്തശ്ശി. എന്റെ പൊന്നു മോനെ ഇങ്ങനെ വറുത്തോടെ വെച്ചിരുന്ന ചിരിച്ച് മണ്ട പറഞ്ഞ എന്റെ ഉപ്പാരും പദവും വന്നേനായിരുന്നു. ഏറ്റവും എന്റെ സ്വർണ്ണ കോമഡി ആണ് ഞാൻ പാട്ടണ. സ്വർണ്ണ കോടാലിയാണോ പോട്ടെണ്ണ? സ്വന്തം കോടാലി നിന്റെ പണി ചേച്ചി ഉണ്ടെങ്കിൽ തരുമോ? നീ ചേച്ചി ഉടച്ചു നടക്കണേ. ചേച്ചി ചേച്ചി അവള് കുടുംബശ്രീക്ക് പോയടാ. ഇവിടെ കുടുംബശ്രീ ഉണ്ട്, ലോൺ എടുക്കാനായിട്ട് പോയി. ഇതിനകത്തോ വനദേവത മത്സ്യകന്യയും എന്റെ പെണ്ണുമ്പിള്ളയുടെ കുടുംബശ്രീയിലെ എന്റെ സി ഡി മറ്റോ രണ്ടൊരു പെൺ ഡ്രൈവർ. പിന്നെ നീ കുറച്ച് നേരം ഉണ്ട്.
നിന്നെ വെട്ടിയ വെട്ടാണ് ഇത്രയും വെട്ടിയത്. ഇനി ഇവിടെ നിന്ന് കോനെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ശവിക്കും, ശവിച്ചു കഴിഞ്ഞാൽ 7 വർഷം നീ പുറംലോകം കടത്തില്ല അറിയാവോ. 7 വർഷം അകത്ത് പോയി കിടക്കാൻ പോണത് ആരാണ്? ഞാനല്ല, നീയാണ്. എന്തിനാ കാട്ടുമരം വെട്ടിക്കഴിഞ്ഞാൽ മിനിമം 10 വർഷം ഉള്ള കയറി കിടക്കേണ്ടി വരും, അറിയാം നിനക്ക്? അപ്പൊ അടങ്ങണേ, ജലദേവത എന്നല്ല, അല്ല ജയന്തി ജനത എക്സ്പ്രസ് ഒന്നല്ലല്ലോ. ഒറ്റ പോക്കിൽ പോയി എടാ, നീ ഉണ്ടേ തിന്നിട്ട് വരുന്നവർ അവരിവിടെ തന്നെ കാണും. തന്നെ പിന്നെ സജി ബിജു കൊള്ളായിരുന്നു, പക്ഷേ സ്ക്രിപ്റ്റിന്റെ ദാരിദ്ര്യം ഉണ്ട് ഇതില്. ഈ സംഭവം ഇതിപ്പം ഫീമെയിൽ മെയിലാണെന്നേ ഉള്ളൂ. ജലകന്യയ്ക്ക് വരും, ജലകന്യയുടെ ഭർത്താവ് വന്നു എന്നുള്ളൂ. പക്ഷേ സ്ക്രിപ്റ്റിന്റെ ഭാഗത്തും കൗണ്ടറിന്റെ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി വരുമ്പോ. രസമായിരുന്നു, പക്ഷേ നിങ്ങളുടെ പെർഫോമൻസുകൾ വെച്ച് നോക്കുമ്പോ ഇച്ചിരി പ്രശ്നമായിരുന്നു. കുറെ വലിഞ്ഞ പോലെ തോന്നി ഇടയ്ക്ക്. കുറെ സ്ഥലത്ത് പിന്നെ കഥകൾ പറയുന്നതല്ലാതെ അതിനകത്ത് കോമഡി ഒന്നും വർക്കൗട്ട് ആയിരുന്നില്ല. സാധാരണ നിങ്ങൾ രണ്ടുപേരും തുടങ്ങിക്കഴിഞ്ഞാൽ എക്സ്പ്രസ് പോകുന്ന പോലെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. എന്നാലും കുറേ ചിരിക്കാനുണ്ടായിരുന്നു, ഞാൻ കുറേ ചിരിച്ചു ശരിക്കും ആസ്വദിച്ചു, അടിപൊളിയായിട്ട് ചെയ്തിരുന്നു. അതുപോലെ ലാസ്റ്റിൽ ഇട്ട പാട്ട് ആ നല്ലൊരു സാധനമായിരുന്നു കേട്ടോ. അത് ആ ഗുലുമാല എന്നുള്ള പാട്ട് സജിയുടെ സെലക്ഷനാണ്. അതൊരു അങ്ങനെയാണെങ്കിൽ ഒരു 2 സോങ്, നീ ഇടയ്ക്കൂടെ ഒരു സോങ് ഇടണം കേട്ടോ. ഇനി അതിൽ ശ്രദ്ധിക്കണം, ഒരു ഇന്റർവൽ പഞ്ച് പോലെ ഒരു ഒരു സോങ്ങും ഒരു ഡാൻസും അതും കൂടെ ഉൾക്കൊള്ളിച്ച് ബിജുവിന്റെ ചിരിയൊക്കെ സാധനം അവസാനം കൊള്ളത്തില്ലായിരുന്നു. എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ ഒരു പാട്ട് കുലുമാല എന്ന് പറഞ്ഞുണ്ട്. അപ്പൊ സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാം, തിരിഞ്ഞു നോക്കിക്കോളൂ. ഇപ്പൊ 2 ചിരികൾ 15,000 രൂപ സമ്മാനം. നമ്മൾ വിചാരിച്ചത്ര ഒരു ലെവലിൽ പോയില്ലല്ലോ. ഇല്ല, കുഴപ്പമില്ല. 15, 15, 2, 15 ആയി. അതിനു മുന്നേ 2 ബമ്പർ, 2 ബമ്പർ, 2 ബമ്പർ, 2, 15 ആയി. ഇനി നമുക്ക് വീണ്ടും ബമ്പറിലോട്ട് കടക്കാം. കിടക്കാം. ഓക്കെ ഓക്കെ, അടുത്ത പ്രാവശ്യം പൊളിച്ചെടുക്കുക കേട്ടോ. പോയിട്ടോ. സാമ്പാറിൽ മുങ്ങി തപ്പി വെണ്ടയ്ക്ക കഷ്ണം കിട്ടി, നിന്നെ മാത്രം കിട്ടിയില്ലല്ലോ. കുണ്ടത്തക്കാളി തക്കാളി തക്കാളി. ഓ, ഒരു വലിയ കൈയടി ഇതിന് കൊടുത്താലേ പറയുള്ളു. നിങ്ങൾ ടണലിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ പാട്ടാ? അതെ അതെ, ടണലിന് വേണ്ടി എന്തൊരു ഡെഡിക്കേഷൻ ആണ് സുഹൃത്തുക്കളെ നമ്മുടെ കുട്ടികൾ കാണിക്കുന്നത്. ലാസ്റ്റ് നിങ്ങളുടെ സ്കിറ്റ് അന്യായ റിവ്യൂ കണ്ടവരെ എല്ലാം നല്ല അഭിപ്രായം പറഞ്ഞു. ഒരുപാട് പേര് നിങ്ങളുടെ അന്വേഷണം പറയണം പറഞ്ഞായിരുന്നു, എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവരും ഹായ്. സാധാരണ ഞങ്ങളല്ലേ ഹായ് വരുന്നത്, ഇപ്പൊ നിങ്ങൾ കൊടുത്തല്ലോ. ഹാപ്പി ആയല്ലോ അല്ലേ? പോവാ, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാലോ. രണ്ടുപേരും ജയിലിൽ നിന്ന് വന്നാണെന്ന് മനസ്സിലായി എന്തായാലും. പോൾ ദി ബെസ്റ്റ് മക്കളെ. ഇതെന്തിന്, ഇതാണ് നമ്മളെ മെയിൻ. പോയിട്ട് വരും. തുമ്പി, നീ ഭയങ്കര ഡാൻസ് ആയിരുന്നല്ലോ അവിടെ കിടന്ന്. ഡാൻസ് അല്ലടാ, ഡാൻസിന്റെ മിനിയേച്ചർ വേർഷൻ. ഭയങ്കര മ്യൂസിക്കിന്. അതന്നെ, ഞാൻ വെറുതെ കളിച്ചതാ. അങ്ങനെ കറക്റ്റ് ആയിട്ടല്ലേ കളിച്ചേ, അതിന് കോമിക്കലായിട്ട് ഒന്ന് കളിക്കുന്നുണ്ട്. ആ മ്യൂസിക് ഒന്ന് ഇട്ടേ, ഞങ്ങളൊന്ന് കാണട്ടെ, എല്ലാരും ഒന്ന് കാണട്ടെ ഡാൻസ്. ഞങ്ങള് ചെയ്തതിലും വൃത്തി ഉണ്ടായിരുന്നു. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓൾ ദി വെരി ബെസ്റ്റ് തുമ്പി ആൻഡ് സോന. തുമ്പി തുമ്പി എന്ന് വെച്ചാൽ അവളുടെ പേര് ഇപ്പൊ വരില്ല. അമയ ആൻഡ് സോന, ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പത്മിനി, എന്താ റാണി,
എന്താ നിന്റെ പ്ലാൻ? നമ്മൾ ഇന്ന് പുറത്ത് കടക്കുന്നു. എടി, പുറത്ത് ഭയങ്കര മഞ്ഞളടി, നമുക്ക് സെല്ലിൽ തന്നെ കിടന്നാ പോരെ? അതല്ലടി മണ്ടി, നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ നമ്മള് കൊട്ടാരക്കര ബസ് കയറിയിട്ട് മാല പൊട്ടിച്ചത്, എന്നിട്ട് പെടുകയല്ലേ ചെയ്തത്? അത് നീ ജഡ്ജിയുടെ അടുത്ത് കയറി മൊഴി മാറ്റി പറഞ്ഞിട്ട്. ഞാൻ എന്തിനാടി മുഴ മാറ്റി പറയുന്നേ? പാവ എന്റെ മുഴ. ഇടി മൊഴിയല്ലടി മൊഴി. ഓ മൊഴി, നീ കൂടുതലൊന്നും മൊഴിയണ്ട. നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ പ്ലാൻ എന്തോ അതാദ്യം പറ. ഓ, അതിനാദ്യം ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള ഉഗ്രനൊരു പ്ലാൻ എന്തെങ്കിലും ഉണ്ട്. എന്നാ പറ. നീ ആദ്യം ഒരു ചാക്കി കെട്ടി എന്നെ ഇരു ചെവി അറിയാതെ ആ മതിലിന് പുറത്തു കിടത്തണം. ഷേ, ഈ ഐഡിയ എന്താ നിനക്ക് നേരത്തെ തോന്നാഞ്ഞേ? ആ അല്ല, അപ്പൊ ഞാനെങ്ങനെ പുറത്തു കൊടുക്കും? എടി മണ്ടി, ഞാനിപ്പൊ പുറത്ത് നിക്കുമല്ലേ, ഞാൻ പമ്മി പമ്മി വന്ന് നിന്നെയും ചാക്കിലാക്കുന്നു. എന്നിട്ട് എന്നിട്ട് നീ എന്നെ മതിലിന് അപ്പുറത്തോട്ടിട്ട പോലെ ഞാൻ വിടുന്നു. അങ്ങനെ നമ്മൾ രക്ഷപ്പെടുന്നു. ഓ, നിന്നെവിടെ കുഴിച്ചു മൂടട്ടെ? യോ, എനിക്ക് ശ്വാസം മുട്ട്. ഞാനിവിടെ കിടന്ന് പുഴുക്കത്തേ ഉള്ളൂ. എടി, ആദ്യം നീ എന്റെ പ്ലാൻ കേക്ക്. നമ്മൾ ഇവിടുന്ന് ചാടുന്നു, ഓടുന്നു, മുങ്ങുന്നു, പോലീസ് കാണുന്നു, പൊക്കുന്നു, ഇവിടെ കൊണ്ടിടുന്നു. എക്സാക്ട്ലി. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്ലാനും നശിപ്പിച്ചേ. ഞാൻ എന്തോ ചെയ്ത്? അയ്യോ, എന്തോ ചെയ്തെന്ന് ജയിലിൽ കടന്ന് തന്നെ തലേദിവസം ജയിൽ വാർഡനെ കെട്ടിപ്പിടിച്ചോണ്ട് പറയുവാ. ഞങ്ങൾ പോവോ സാറേ, ഇനി വരുവാണെ കാണാന്ന് പറഞ്ഞ് ഒറെ കിടക്കുന്ന പ്രതികളെ വരെ വിളിച്ച് യാത്ര പറഞ്ഞോളാം. നീ ഇടി ഒരു ജയിലിൽ താമസിച്ചിട്ട് പോകുമ്പോ യാത്ര പോലും പറയാതെ പോയാ അവര് പിന്നെ കാണുമ്പോ എന്തോ വിചാരിക്കും. നിനക്ക് ഇവിടുത്തെ ചപ്പാത്തി എങ്ങ് ഇഷ്ടപ്പെട്ടു അത്ര തന്നെ. അതെ, എന്ത് നിനക്കെന്ത്? എന്തടി നിനക്കെന്ത്? നിനക്കെന്തടി നിനക്കെന്ത്? നിനക്കെന്താ? നീ കുറെ നേരം നമുക്ക് ജയിലിൽ ചാടണ്ടേ? ചാടണം, അല്ലാതെ എന്നോട് ചാടിയിട്ട് കാര്യമില്ല. നീ ഐഡിയ ആലോചിക്ക്. കിട്ടിയോ? ഇല്ലടി, ജസ്റ്റ് മിസ്. എന്ത് കൊതുക്? ഇപ്പഴാണ് ആലോചിക്കടി അങ്ങോട്ട്. ഓ പ്ലാൻ നാലോ? കൊതുക് എവിടെ പോയി? പ്ലാൻ കിട്ടി. ഇവിടെ ഇവിടെ പ്ലാൻ കിട്ടി. നമുക്ക് ഇവിടുന്ന് പുറത്ത് ചാടണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഏതാണ് ആ വഴി? ഈ മതിൽ ചാടി കിടക്കണം. ഫ്രഷ് 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 ഫ്രഷ്. എടി, ഇതിനും ഭേദം എട്ടാം നമ്പർ സെല്ലിൽ കിടക്കുന്ന ഗിരിജേച്ചിനെ വിളിക്കുന്നതാ. ഏത്? ഭർത്താവിനെ കയറൂരി വിട്ടിട്ട് ജയിലിൽ വന്നവളോ? കയറൂരി വിട്ടേനോ? ഇതൊക്കെ എന്തോ നിയമോ? കയറൂരി പോയ അയാളല്ലേ ശിക്ഷിക്കേണ്ടത്? ഇടി, അതല്ലടി, ഭർത്താവ് കിണർ വൃത്തിയാക്കാൻ കയറി തൂങ്ങി കിടന്നപ്പോ ആ കയറ ഊരി വിട്ടത്. ഓ, ചുരുക്കി പറഞ്ഞ ഗിരിജാളൻ കൊന്ന്. എന്നിട്ട് ആ കള്ളി എന്നോട് പറഞ്ഞതേ അവളുടെ ഭർത്താവ് മാട്ടുപെട്ടിയിലാന്നാ. മാട്ടുപെട്ടിയിലല്ല, ഇപ്പൊ ശവപ്പെട്ടില്ല. അല്ലടി, നീ ഇന്നലെ ചപ്പാത്തി വാങ്ങിക്കാൻ ക്യൂ നിന്നപ്പോ അവിടെ ഒരു പെണ്ണുമായിട്ട് ഭയങ്കര ഭർത്താവിനായിരുന്നല്ലോ. അതാരാ? ഷൂ, അതൊരു പാവം കൊച്ചാടി സ്വന്തം ഭർത്താവിന് ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുത്തേ അതോടെ കിടന്ന് അരയിക്കുന്നേ. യോ, എന്തോ ഗിഫ്റ്റ് കൊടുത്തടി? കേക്കിനകത്ത് ഒരു സ്വർണത്തിന്റെ ഏലസ് വെച്ച് സർപ്രൈസ് ആയി കൊടുത്ത്. അങ്ങേര ആ കേക്ക് കണ്ടത് ഒറ്റയിരിപ്പിന് തൊണ്ട തൊടതങ്ങ് വിഴുങ്ങി. അൺറൊമാന്റിക് മൂരാച്ചി. എന്നിട്ട്? എന്നിട്ട് എന്തുവാ, അരയെ കെട്ടി കിടക്കേണ്ട ഏലസ് ആറ് മാസം അങ്ങേരുടെ വൻകുടലിൽ കെട്ടിക്കിടന്നെ. അയ്യോ, എന്നിട്ട് പുള്ളി ചത്തുപോയോ? എവിടെ? തിരിച്ച് ഗൾഫ് പോകുന്ന നേരം സ്വർണം കടത്തി എന്ന് പറഞ്ഞ അറബി പോലീസുകാർ കൊണ്ടുപോയി ജയിലിട്ട് കൂടെ രണ്ടാം പ്രതിയാക്കി അവളെ. അതല്ല കോമഡി. സ്കാനിങ് റിപ്പോർട്ട് വന്നപ്പോ ദോണ്ട്രോ ഒരു 85 വയസ്സുള്ള കൊക്കപ്പെടു ആ ഏലസ് തൊട്ടുകൊണ്ട് കിഡ്നീന്റെ മണ്ടക്ക് ഇന്നിട്ട് നില്ല് നില്ല് നില്ലന്റെ നേര് കുയിലേ എന്ന് പറഞ്ഞ് കളിക്കുന്നു. പോടി അവിടെ, ഞാൻ അങ്ങ് വിശ്വസിക്കത്തില്ല. എന്നാ വിശ്വസിക്കുന്ന ഒരു കാര്യം പറയാം, നമ്മൾ ഇവിടുന്ന് ചാടിയ നാലാം പക്കം അവർ പൊക്കിയിരിക്കും. എന്നാ ഞാനൊരു ഐഡിയ പറയട്ടെ. നമുക്ക് 4 ദിവസം കഴിഞ്ഞിട്ട് ചാടാം. അതാകുമ്പോ പൊട്ടമാര് പോലീസ് നമ്മളെ തപ്പി നടന്ന് തമ്മി പോകത്തേ. നമ്മൾ ചാടിയില്ലല്ലോ അവർ നമ്മളെ പൊക്കാൻ. എന്നാ അവര് പൊക്കി കഴിഞ്ഞിട്ട് നമുക്ക് ചാടാം. എന്നാ നമ്മൾ ചാടി അവർ പൊക്കില്ലേ? എങ്ങനെ പൊക്കാൻ? അതിന് മുന്നേ നമ്മൾ മുങ്ങത്തില്ലേ? അതിന് മുങ്ങണെങ്കിൽ ആദ്യം ജയിലിൽ ചാടണ്ടേ? ഓഹോ, അപ്പൊ നമുക്കിപ്പൊ അത്യാവശ്യം ചാടാൻ പറ്റിയ ഒരു ഉഗ്രൻ ജയിലിൽ. അതിന് ഇനിയിപ്പോ എന്തോ ചെയ്യും? നമുക്ക് ജയിലിൽ ചാടണ്ടേ? ചാടണം. ചാടാൻ പറ്റിയ ഉഗ്രൻ ജയിലിൽ വല്ല നിന്റെ പരിചയത്തിലുണ്ടോ? നിനക്കറിയോ എന്റെ നാട്ടുകാരും വീട്ടുകാരൊക്കെ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് ജയ്പൂരിലെ തുണിമില്ലിൽ ജോലിയാന്ന. അത്രയല്ലേ ഉള്ളു എന്റെ കെട്ടിയോൻ എന്റെ നാട്ടിൽ പറഞ്ഞേക്കുന്ന എന്തുവാന്നറിയോ? മഞ്ജുപിള്ളയുടെ ഫാമിലി പോത്തിന് കണ്ണെഴുതാന്ന്. കണ്ണെഴുത്? പോത്തിനെ കറിയിൽ കണ്ണെഴുതി കൊടുക്കുവോ? മഞ്ജുപിള്ളയുടെ പോത്തല്ലേ, ചിലപ്പോ ഫുൾ സെറ്റ് മേക്കപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കും. അത് ശരിയാ. നിനക്കൊരു കാര്യം അറിയോ, എന്റെ മകന് പോത്തെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നല്ലാതെ ഒറ്റരിപ്പൻ രണ്ടു പ്ലേറ്റ് പോത്തിറച്ചും പൊറോട്ടയൊക്കെ കഴിച്ചു തീർക്കുന്നേ. എനിക്കാണെങ്കിൽ 3 മക്കളാ. മൂത്തവൻ +2, രണ്ടാമൻ +1, മൂന്നാമൻ +10. ഞാനെപ്പോഴും ചോദിക്കണമെന്ന് വിചാരിക്കും, നിന്റെ കുട്ടികളൊക്കെ? ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് കുട്ടികളൊന്നും ഇല്ലാന്ന്? ഷൂ, ഡോക്ടറെ കാണിച്ചില്ല, ആരുടെ കുഴപ്പമാ? ഈ നാട്ടുകാരെയും പോലീസുകാരെയും കുഴപ്പം കൊണ്ടാന്ന്. കല്യാണം കഴിഞ്ഞ അന്ന് എന്നെ ഇവിടെ കൊണ്ടിട്ടതാ, പിന്നെ എനിക്ക് ജാമ്യം കിട്ടിയിട്ടില്ല. ഓ അങ്ങനെ. നമുക്കൊരു കമ്പിപ്പാറ കിട്ടിയിരുന്നെങ്കിൽ തൊരന്നങ്ങ് പോയായിരുന്നു. ഇത് ഇച്ചിരി മുന്നേ പറയണ്ടായിരുന്നോ? സ്റ്റോർ റൂമിൽ ഇരിപ്പുണ്ടായിരുന്നു. അന്നാ അതിപ്പോ പോയിട്ടുണ്ട് വാ. ഓ, ഇനി എനിക്ക് എങ്ങും പയ്യ. ആ താണ്ട ഒരു പോലീസായിരിക്കുന്നു. ചേച്ചി, ആ കമ്പിപ്പാറ ഒന്ന് എടുത്തോ, തരാം ഇത് കുത്തി തുറക്കാനാ. എടി, നീ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ അവര് നമ്മളെ വന്ന് പൊക്കില്ലേ? എന്തായാലും അവര് പൊക്കാൻ വരും. എന്നാ പിന്നെ പൊക്കി അങ്ങോട്ട് ഇറക്കി തരാൻ പറഞ്ഞാലോ? വിടമാട്ടെ, വിടമാട്ടെ. നീ എന്നെ ജയിലിൽ നിന്ന് എങ്കിലും പോക വിടമാട്ടെ. അയ്യോഗ്യനായേ, ഉണ്ണയും കൊന്നോ രക്തത്തെ കുടിച്ച് മാറിയിടുവേ. റാണി, ഞാനിപ്പോ എന്താ പറഞ്ഞേ? നീ ഇപ്പൊ എന്താ പറഞ്ഞു? നിനക്കറിയത്തില്ലാത്തിയായിട്ട് പോലീസുകാർക്കറി ഓടറി. ചേച്ചി, ഞങ്ങൾ കമ്പിപ്പാറ വെച്ചാൽ ജയിലിൽ ചാടാനല്ല, കപ്പ നടാനാ. അതാകുമ്പോ 6 മാസം കഴിഞ്ഞ പിടിതെടുത്ത് കഴിക്കാലോ. ആ കപ്പ ഉണക്കമ്മീനും നിന്ന് ഇവിടെ കൂടാനാണോ നിന്റെ പ്ലാൻ? അല്ല, കപ്പ ഉണക്കമ്മീനും കിട്ടുന്ന ഉറപ്പാണെങ്കിൽ ഇവിടെ തന്നെ കൂടുന്നാലേ നല്ലത്. എന്താ പ്ലാൻ? ചാടണ്ടേ? ചാടനെ മതിൽ ചാടണേ. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ആദ്യം നിങ്ങളെ ചാക്കിൽ കെട്ടിയിട്ട്
മതിലിന്റെ അപ്പുറത്തേക്ക് ഇടാം. എന്നിട്ട് ഞാൻ എങ്ങനെ ചാടും? എടി ഞാൻ ഓൾറെഡി അപ്പുറേ ഉണ്ടല്ലോ. ഞാൻ അവിടെ നിന്ന് ഇപ്പറേ വന്നേച്ചു നിന്റെ ചാക്കിൽ കെട്ടി അപ്പുറത്തേക്ക് ഇടും. അതൊക്കെ അവിടെ നിക്കട്ടെ. ഈ നിക്കുന്ന രണ്ടെണ്ണത്തിന് ഒരു ചാക്കി കെട്ടി സ്റ്റേജിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റുമോ? അതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഞങ്ങൾ ചാടിക്കഴിഞ്ഞാൽ ചാക്ക മിച്ചം വരുമല്ലോ. ആ ചാക്കിനകത്ത് ഇവരെ കെട്ടിയിട്ടിട്ട് നമുക്ക് അരൂർ കായലിൽ തള്ളാം. ഐഡിയ കിട്ടി, ഐഡിയ കിട്ടി. സാധനമുണ്ട്. പെർഫോമൻസ് ഒക്കെ നല്ല രസമായിരുന്നേ, നന്നായിട്ട്. പക്ഷെ സ്ക്രിപ്റ്റില് ഇവര് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു സാധനം കിട്ടിയില്ല. സ്ക്രിപ്റ്റ് കിട്ടാതെ ഇവര് ഏതോ അമർചിത്ര കഥയുടെ ഒരു പേജ് കീറിക്കൊണ്ട് വന്ന് പെർഫോം ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതായത് ഭയങ്കര ഈസി പീസി സ്കിറ്റ് ആയിരുന്നു സ്ക്രിപ്റ്റ്. ഭയങ്കര ഈസി ആയിട്ട് ഒരു കാര്യവുമില്ലാതെ എന്തൊക്കെയോ ഒക്കെ നിന്ന് പറഞ്ഞു തീർക്കാൻ പറ്റിയ ഒരു സ്ക്രിപ്റ്റ്. അവിടെ അവിടെ ആയിട്ട് എന്തൊക്കെയോ ഒക്കെ നുറുങ്ങുകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇത്തിരി സ്ഥലത്തൊക്കെ ആയിട്ട്. അത് പോരാ. അതുപോലെ തന്നെ മോളുടെ പേര് സോന. സോന സോന ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണേ, സ്പീഡ് നല്ല പോണെയുണ്ട് സോനയ്ക്ക്. സോന സ്പീഡ് ഇച്ചിരി കുറയ്ക്കണം. കാര്യം വെപ്രാളം പോലെ അത് ഫീൽ ചെയ്യുന്നു. സ്പീഡിൽ പറയുന്നത് വെപ്രാളത്തിൽ പറഞ്ഞ് എങ്ങനെയും പറഞ്ഞു തീർക്കാന്നുള്ളൊരു ഇത് തോന്നുന്നുണ്ട്. അതുകൊണ്ട് സ്പീഡ് ഒന്ന് കുറയ്ക്കണം മോള് കേട്ടോ. ബാക്കിയെല്ലാം അഭിനയെല്ലാം ഓക്കെയാണ്. സ്പീഡ് ഇനി മേലാൽ നാഗവല്ലിയെ ഈ സ്റ്റേജിൽ കേറ്റിയ നല്ല അടി വെച്ചു. നിപ്പുണ്ടോ ജയിലിൽ? രാമനാഥനെ വിളിക്കും, രാമനാഥനെ. അല്ല, ജയിലിലെ ഗോതമ്പുണ്ടം വിഴുങ്ങിയ പോലെ നിപ്പുണ്ടോ? അടുത്ത പ്രാവശ്യം വരുമ്പോ കുറച്ചും കൂടി നല്ല സ്ക്രിപ്റ്റ്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത സ്ക്രിപ്റ്റ് അല്ലേ, അതിനൊരു അതിനൊരു ഒരു ആത്മാവുണ്ടായിരുന്നു ആ സ്ക്രിപ്റ്റിന്. ഇതിലൊന്നുമില്ലടാ, ഒന്നും പ്ലെയിൻ ആയിട്ട് ഒരു ഒരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പുറത്ത് ചാടാൻ നോക്കുന്ന, മതില് ചാടാൻ നോക്കുന്ന ജയിലിലെ രണ്ട് ജയിൽ പുള്ളികൾ. പക്ഷെ അതിനകത്തൊന്നും ഉണ്ടായില്ല. അടുത്ത പ്രാവശ്യം നമുക്ക് പിടിക്കണം. ഓക്കെ ഓക്കെ, തിരിഞ്ഞു നോക്കിക്കോളൂ. അപ്പൊ ഇന്നത്തെ ദിവസം രണ്ടുപേര് ചിരിച്ച് 15,000 രൂപ സമ്മാനം. ഇത് ഹാപ്പി ആയിട്ട് വാങ്ങിച്ചു കൂട്ടുകാരി. അല്ല ഇക്ക, അവര് ഞാൻ വഴക്കൊക്കെ പറഞ്ഞിട്ട് അവര് ഭയങ്കര വിഷമത്തിൽ നിൽക്കുകയാണ്. ഇക്ക അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇക്ക ഒരു രണ്ട് സ്റ്റെപ്പ് നൃത്യങ്ങൾ രണ്ടെണ്ണം ചടുല താളത്തിലുള്ള നൃത്ത നൃത്യങ്ങൾ ഞങ്ങൾ മൂന്നുപേരൂടെ ചെയ്താൽ പോരെ? മൂന്നുപേരൂടെ ചെയ്യാം. മൂന്നുപേരൂടെ അടിച്ചോളൂ, കുഴപ്പമില്ല. ഒരു പവർഫുൾ പെർഫോമൻസ് എവിടെയൊക്കെയോ കറങ്ങി തിരിഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്കൊരു ഫീലിംഗ്. നല്ല ഫീലിംഗ് ആണോ? നല്ല ഫീലിംഗ് ആണല്ലേ. അപ്പൊ എന്തായാലും അടുത്ത പ്രാവശ്യം രണ്ടുപേരും വന്ന് പൊളിച്ചെടുക്കണം. ഓക്കെ, അടി പോയിട്ട് പോയോ. അല്ല, സാധാരണ നമ്മള് ഇതുവഴി ഇങ്ങനെ നടന്നു പോകുമ്പോ എന്തെങ്കിലും കണ്ടന്റ് പറയണം. ഒരു കണ്ടന്റ് പറ അത് പറഞ്ഞോണ്ട് ഇപ്പം പോവാ. അല്ല, നീ എന്നെ വിളിച്ചപ്പോ എന്താ പറഞ്ഞത്? വിളിച്ചപ്പോ ഞാനൊരു കാര്യം പറഞ്ഞോളൂ. കഴിഞ്ഞ സ്കിറ്റ് കേറ്റി വെച്ചിരിക്ക, ചതിക്കല്ലേ അളിയാന്ന്. ഹലോ ഓക്കി ചേട്ടാ, ഇത് പുതിയതായിട്ട് റിലീസ് ആവാൻ പോവാ അല്ലേ? ഓൾ ദി ബെസ്റ്റ്, നല്ലതായിട്ട് പെർഫോം ചെയ്യണേ. ഇതെന്താ, ടൂത്ത് ബ്രഷോ? എവന്റെ ഐഡിയ ആണാ? രസമുണ്ട് കാണാനായിട്ട്. രണ്ട് പേരെന്താ? എന്റെ പേര് ഗിന്നസ് വിനോദ്. ഗിന്നസ് വിനോദ്. അപ്പൊ ചേട്ടാ പോവാ, അടിപൊളിയാ ചേട്ടൻ. പിന്നെ നമ്മുടെ സ്ഥിര ആളാണ് പറഞ്ഞായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. ആ
പോയിട്ട് പോയ പതിവില്ലാത്തൊരു കാഴ്ച. പുതിയൊരാളെ ഇറക്കിയതാ. ആ പുതിയ ആളിനെ പരിചയപ്പെടുത്തു. എന്റെ പേര് ഗിന്നസ് വിനോദ് എന്നാണ്. വീട് കരുനാഗപ്പള്ളി ഒച്ചറ കരുനാഗപ്പള്ളിക്ക് ഇടയ്ക്കാണ്. എത്ര വർഷമായിട്ടുണ്ട് ഈ ഫീൽഡില്? 20. അടുത്ത സമയത്ത് ആണ് പരിപാടി. 5 വർഷം ഗിന്നസിലായിരുന്നു, കെ എസ് പ്രസാദ് ചേട്ടന്റെ കൂടെ ആയിരുന്നു 15 വർഷം. ഇപ്പൊ കോവിഡിന് ശേഷം ഒന്ന് മാറി നിന്നു. അപ്പൊ ഒരു ഗംഭീര തിരിച്ചുവരവായിക്കോട്ടെ. താങ്ക് യു. കൊള്ളിക്കാം. ഈ വേദി ഒരുപാട് പേരുടെ തിരിച്ചുവരവിനെ സാക്ഷ്യം വഹിച്ചൊരു സ്ഥലമാണ്. അപ്പൊ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് രണ്ടുപേർക്കും. ഹാസ്യചക്രയും ബംബർ രാജയൊക്കെ നമുക്ക് കരസ്ഥമാക്കാം. തൽക്കാലം ഇത് നമുക്ക് കലക്കാം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് യുവർ ടൈം സ്റ്റാർട്സ് നൗ. അതെന്തായാലും കൊള്ളാം. എന്റെ അച്ഛനെ ചികിത്സിച്ച് ചികിത്സിച്ച് മരുന്ന് മാറി കൊടുത്ത് കൊളവാക്കി അങ്ങ് മെഡിക്കൽ കോളേജ് വരെ എത്തിച്ച വൈദ്യന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് ഞാൻ. അവൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് വേണം അവന് 2 കൊടുക്കാൻ. ആ സമയത്താണോ നിങ്ങൾ വിളിച്ചിട്ട് 59 രൂപയ്ക്ക് ചാർജ് ചെയ്താൽ 19 ജീവി തരാന്ന് പറയുന്നത്? വെച്ചിട്ട് പാണായിരുന്നു ഈ വൈദ്യരെ വിടില്ലേ. വൈദ്യരേ രാവിലെ വന്നൊരു അതിന്റെ ഫ്രണ്ടിൽ ഒരു അക്ഷരം ഉണ്ടായിരുന്നു. ഞാനൊരു മാന്യനായതുകൊണ്ട് അത് ചേർത്തില്ലെന്നേ ഉള്ളൂ. എന്താ മാന്യം വന്നത്? എന്റെ അച്ഛൻ അത്യസന്നമായ നിലയില. എനിക്കറിയാം, ഇത്രയും സൽഗുണനും സൽസ്വഭാവിയായ നിന്റെ അച്ഛൻ അവിടെ എത്തുമെന്ന്. അറിയിക്കേണ്ടോടാ? വീട്ടിൽ നല്ലൊരു സന്തോഷം വരുമ്പോ എല്ലാരും വിളിച്ച് അറിയിക്കണ്ടേ? നീ ഇവിടെ നിൽക്കാതെ എല്ലാരും പോയി അറിയിക്ക. എന്റെ വൈദ്യരെ, എന്റെ അച്ഛനെ ഇന്നലെ ഇവിടെ കൊണ്ടുവന്ന് അണലി കടിച്ച് അപ്പൊ മൂർക്കന്റെ വിഷമിറക്കുന്ന മരുന്ന് വൈദ്യൻ അച്ഛനെ കുത്തിവെച്ച്. മരുന്ന് വേസ്റ്റ് ആയോ? മരുന്ന് വേസ്റ്റ് ആക്കണ്ട, അപ്പുറത്തൊരു മൂർക്കൻ ഇരിപ്പുണ്ട്, അതിനെ എടുത്ത് കടുപ്പിക്ക്. നിങ്ങളൊരു മണ്ടം വൈദ്യര് തന്നെ. എന്ത് പാപം ചെയ്തിട്ടാണോ എന്റെ അച്ഛനെ ഈ സമയത്ത് ഈ പാപ്പ് കടിച്ചത്? എന്ത് പാപം ചെയ്തിട്ടാന്ന്? എടാ, നിന്റെ വീട്ടിൽ നല്ലൊരു കക്കൂസില്ലേ? ഉണ്ട്. അവൻ പിന്നെ പറമ്പി വന്ന് ഇങ്ങനെ കുത്തിയിരിക്കേണ്ട കാര്യം എന്താ? അത് കാറ്റ് കൊള്ളാൻ. അവന്റെ കാറ്റിപ്പോ പോയനെ. നിന്റെ അച്ഛൻ കാരണം പറമ്പി കൂടെ പാമ്പുകൾ കിഴഞ്ഞു നടക്കാൻ പറ്റത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇതേണ്ട ആറ്റിന്റെ കരയെ കൂടെ വന്നപ്പം ഒരു മലമ്പാമ്പ് ഒരു പെരുമ്പാമ്പ് അവിടെ നിന്ന് ആണ്ട് ബാല് കൊണ്ട് ഇങ്ങനെ ചേമ്പല പറിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരേ ചൊരച്ച് കഴുകി ഇറക്കുന്നു. ഞാൻ നോക്കിപ്പോ ഈ പെരുമ്പാമ്പ് എന്നെ നോക്കിട്ട് പറയുവാ സുഗുണനാണ്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാ ശവം ഇവിടെ വീഴും. നിന്റെ അച്ഛന്റെ ശവം ഇവിടെ അല്ല കൊണ്ടിടേണ്ടത്, നിന്റെ വീട്ടിൽ കൊണ്ടിടണം. അച്ഛന്റെ അല്ല, വൈദ്യരുടെ ശവം ഇവിടെ വീഴും. അയ്യോ, ഒരു മിനിറ്റ്. ഹലോ, ശരി, ഞാനിപ്പോ അത്യാവശ്യമായിട്ട് അച്ഛന് ഭയങ്കര സീരിയസ്. ഒരു കുപ്പി ചോര വേണമെന്ന്. പിന്നെ പാമ്പ് കടിച്ചോന് ചേരയും കൂടെ കൊണ്ട് കൊടുക്കും. ചേരയല്ലെന്ന്, ഒരു കുപ്പി ചോര എ പോസിറ്റീവ് തന്നെ വേണമെന്ന്. ഞാൻ പോയിട്ട് വരാം. ഹലോ ഹലോ ഹലോ, ചോര കൊടുക്കാൻ വേറെ ആരെയും വിളിക്കണ്ട കേട്ടോ, വൈദ്യം പാവം തോന്നുന്നു അകത്തോട്ട് കേറി പോയിട്ടുണ്ട്. എന്നാ പിടിക്ക്, ഒരു കുപ്പിയുണ്ട്. എത്രയും പെട്ടെന്ന് നിന്റെ അച്ഛന് എവിടുന്നെങ്കിലും ഒരു കുപ്പി ചോര ഉണ്ടോന്നും കൊണ്ട് ഒഴിച്ചു കൊടുക്ക്. അതെ, പെട്രോൾ തീർന്ന് വഴി കിടക്കുന്ന ബൈക്കല്ല എന്റെ അച്ഛൻ, ഇത് കൊണ്ടൊന്നും കൊണ്ട് ഒഴിച്ചു കൊടുക്കാൻ. ഹലോ, നിന്റെ ഇത് വേണ്ട. ഓക്കെ ആയാ, ഓക്കെ ഓക്കെ. എന്താ ചോര വേണ്ടേ? ചോര വേണ്ട, ചോര വേണ്ട. അപ്പുറത്തെ വീട്ടിലെ ബാബു അച്ഛന് ചോര കൊടുക്കാന്ന് പറഞ്ഞു. എനിക്ക് പണ്ടേ സംശയം ഉണ്ടായിരുന്നു. എടാ, നിന്റെ അച്ഛനും ബാബു ഒരു ചോരയാണ്. വർഷങ്ങളായിട്ടുള്ള തർക്കമല്ലായിരുന്നു, ഇപ്പോഴെങ്കിലും അതൊരു ഒത്തിർഭായല്ലോ. സത്യത്തി, നിങ്ങൾ മരുന്ന് മാറി കൊടുത്തരി ചോദിച്ചോ എന്റെ അച്ഛൻ ഈ ഗതിയിലായത്. നിന്റെ അച്ഛൻ ഇന്നലെ വന്നപ്പോ തൊട്ട് പറഞ്ഞില്ലേ മൂർക്കനാ കടിച്ച മൂർക്കനാ കടിച്ചെന്ന്? കടി കണ്ടാ നിങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ കടിക്കുന്ന പാമ്പ് ഇങ്ങനെ എഴുതി വെച്ച് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് പോവല്ലേ, ഞാൻ മൂർക്കനാണ്, ഞാൻ അണലിയാണ് കടിച്ചെന്ന്. എന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചോണ്ടല്ലേ. സത്യത്തിൽ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ യഥാർത്ഥത്തിൽ വൈദ്യൻ തന്നെ ആണോ? നിങ്ങൾ കള്ള വൈദ്യനല്ലേ? എന്റെ വീട്ടിൽ വന്ന് അനാവശ്യം പറയരുത്. എടാ, ഗോപ മന്ത്രി വരെ ചികിത്സിച്ചവനാണ് ഞാൻ. അതിന്റെ റിസൾട്ട് അല്ലേ കിടക്കുന്നത്? റിസൾട്ട് കിടക്കുന്നോ? ഓ, അന്ന് പത്രത്തിൽ വന്ന റിപ്പോർട്ട് ആയിരിക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എല്ലാവർക്കും പറ്റുമല്ലോ ഒരു കയ്യമൊത്തം. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ ഗോവയിലെ മന്ത്രിയൊക്കെ ചികിത്സിക്കാൻ എങ്ങനെ അവസരം കിട്ടി? അങ്ങനെ ചോദിക്ക്, ഞാൻ പറഞ്ഞുതരാം. പണ്ട് ഞാൻ ഗോവ ട്രിപ്പിന് പോയപ്പം അടിച്ചു പൊളിക്കാനായിരിക്കും. അല്ല, അടിച്ചു പറിക്ക പോടാ, കഥ അങ്ങോട്ട് കേക്ക്. ഞാൻ അവിടുത്തെ കടലിൽ കിടന്ന് ഇങ്ങനെ നീന്തി കുളിക്കുക. അപ്പൊ കരയിൽ ഭയങ്കര ബഹളം. ഗോവ മന്ത്രിയെ പാമ്പ് കടിച്ചേ, ഗോവ മന്ത്രിയെ പാമ്പ് കടിച്ചേ. ഞാൻ അങ്ങോട്ട് പോയില്ല. ഏ, മന്ത്രി വിളിച്ചു പോയില്ല, പി എ വിളിച്ചു പോയില്ല, പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു, ഞാൻ പോയില്ല. പിന്നെ ആരോ ഒരുത്തൻ കരയിൽ നിന്നോണ്ട് എന്നെ നിക്കറെടുത്ത് വെള്ളത്തിലോട്ടിട്ട് തന്നതിന് ശേഷമാണ് ഞാൻ കേറി പോയത്. എന്തായാലും കൊള്ളാം, എന്റെ അച്ഛന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ അഴി എന്റെ കയ്യിൽ നിന്ന് കിട്ടും. എന്തായാലും രാവിലെ മുതൽ നീ ഇവിടെ വന്ന് കിടന്ന് വെള്ളം വെക്കല്ലേ,
ഞാൻ ഗോവയിൽ നിന്ന് കുറച്ച് മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ഇച്ചിരി അങ്ങോട്ട് തരാം. അത് എന്റെ അച്ഛന്റെ കാലയിൽ അങ്ങോട്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ അസുഖം മാറും. എന്നാ പിന്നെ അതെടുത്തോണ്ട് വാ, ഇപ്പൊ തരാം. വേണം. എന്റെ റൂമിനകത്ത് വടക്കേ അറ്റത്ത് ഒരു അലമാരി ഇരിപ്പുണ്ട്. അതിനകത്തൊരു നമ്പർ ഇരിപ്പുണ്ട്. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാല് ഒരു ആംബുലൻസ് വരും. എത്രയും പെട്ടെന്ന് എന്നെ ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ അടുത്ത് കൊണ്ട് എന്റെ ജീവൻ രക്ഷിക്കണം. കുഴപ്പമില്ലായിരുന്നു. എന്നാലും ഒന്നുകൂടി ഉഷാറാവാനുണ്ട്. സ്ക്രിപ്റ്റ് വൈസ് കുറച്ചും കൂടി ഒന്നുകൂടി നന്നാക്കാമായിരുന്നു എനിക്ക് തോന്നി. ബാക്കി അഭിനയവും കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ, നിങ്ങൾ കലാകാരന്മാരാണ്, തെറ്റില്ലായിരുന്നു. പക്ഷേ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് സാധനം എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടും കൂടെ ആദ്യമായിട്ട് ഈ ഫ്ലോറിൽ പെർഫോം ചെയ്യുന്നത് കൊണ്ടും ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പെർഫോമൻസ് ആയതുകൊണ്ടും ആയിരിക്കണം ഒരു 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 കെമിസ്ട്രി കുറവുണ്ട്. ഇടയ്ക്കൊന്ന് തെറ്റാൻ പോയി ഓടിച്ചിട്ട് പിടിച്ചു. സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം ഒന്നും കൂടി നന്നാക്കാം. ഓക്കെ, കുഴപ്പമില്ലായിരുന്നു. അത് മരുന്ന് പാമ്പിന് കൊടുക്കണോ രോഗിക്ക് കൊടുക്കണോ കൺഫ്യൂഷൻ ആയിപ്പോയി. ഒസോനം പറഞ്ഞു എത്തിച്ചു രോഗിക്കാണെന്നുള്ളത്. പക്ഷെ പെർഫോമൻസ് വൈസ് കൊള്ളായിരുന്നു കേട്ടോ. നിങ്ങൾ രണ്ടുപേരും പിന്നെ മുമ്പോട്ട് പോയാൽ നന്നായിരിക്കും. ഈ പറയുന്ന പോലെ നമുക്ക് ഇത് നല്ല സബ്ജക്റ്റ് ആയിരുന്നു നിങ്ങൾ എടുത്തതൊക്കെ. പക്ഷെ അതിൻ്റെ അകത്ത് തമാശകളില്ല, തമാശകൾ കുറവാണ്. നോറണ്ട ഭാഗത്ത് മാത്രമേ ഉള്ളൂ. പെർഫോമൻസ് ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചിരിക്കാനുള്ളത് കൂടി ഉണ്ടെങ്കിലല്ലേ അത് കണ്ടിരിക്കാനൊരു സുഖം വരുള്ളൂ. അപ്പം അതിൻ്റെ ഒരു കുറവ് തീർച്ചയായിട്ടും ഉണ്ട്. സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഗോവയിൽ പാമ്പിനെയാണോ കൊണ്ടുവന്നത് സത്യത്തിൽ? അല്ല, അതായത് ഗോവയിൽ നല്ല മരുന്ന് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയോ കയറിയതാണ്. ഫ്ലൈറ്റേ വെച്ച് ഇപ്പൊ എനിക്ക് ഓക്കെ. മാനസികമായിട്ടൊരു വിഷമം വീട്ടിൽ ചെന്ന് മോളം ഇത് കണ്ടും ചോദിക്കാം, അത് മനസ്സിലായില്ല. ഞാൻ എന്ത് പറയുന്ന ആലോചിച്ചിങ്ങനെ ഇരിക്കുന്നത്. ഇപ്പൊ വെടിപ്പായി. അപ്പൊ എന്നാലും ആ സന്തോഷത്തിൽ തിരിഞ്ഞു നോക്കാം അല്ലേ. തിരിഞ്ഞോക്കൂ. രണ്ടുപേര് ചിരിച്ചു. 15,000 രൂപ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് ബെറ്റർ ആക്കാൻ പറ്റും. ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കുമ്പോഴേ എനിക്ക് മനസ്സിലായി കുഴപ്പത്തിലോട്ട് പോകുവാണെന്ന് കാര്യം. ഫസ്റ്റ് ഇവിടെ അറിയാൻ പറ്റും. അടുത്ത പ്രാവശ്യം നമുക്ക് കുറച്ചുകൂടെ പൊളിയായിട്ട് പിടിക്കാം. ഓക്കെ, പോയിട്ട് തീർന്നില്ലേ ഇന്ന് കണ്ടസ്റ്റൻസ്? ഹലോ ഹലോ, നമസ്കാരം. എന്താ പേര്? ഞാൻ ബിൽബിൻ ചീഞ്ഞേടം. ബിൽബിൻ ചീഞ്ഞേടോ? ഹലോ. ഞാൻ ശിവദാസ് പുഴുങ്ങിയടം. വ്യത്യസ്തമായ പേരുകളാണ്. ഇന്ന് എന്ത് പെർഫോമൻസ് ചെയ്യാൻ വന്നേക്കുന്നത്? പെർഫോമൻസ് ചെയ്യാൻ വന്നല്ല ഞങ്ങള്, ഞങ്ങളിവിടെ സാറുമാരെ ഒന്ന് കാണാൻ, ജഡ്ജസിനെ ഒന്ന് കാണാനായിട്ട് വന്ന. കുറച്ച് കാര്യങ്ങൾ അവിടെ പറയാൻ. ചേച്ചി രണ്ട് എന്തോ കാര്യം പറയാൻ വന്ന രണ്ട് ആൾക്കാരുണ്ട്. കൊണ്ടുവരട്ടാ? വരാൻ പറ. വരാൻ പറ. വരൂ വരൂ. ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കേണ്ട, കാരണം നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം. അപ്പൊ ഞാനവിടെ പുഴുങ്ങി വിടുന്നോ? അത് അവിടെ നിൽക്കുമ്പോൾ അങ്ങനെ ആയിക്കോളൂ. അതിന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സെലിബ്രിറ്റികളല്ലേ, അവരിവിടെ പറയേണ്ട രീതിയിൽ പറഞ്ഞു. അതാണ് കൂടുതൽ സംസാരിക്കുന്നത്. ബിൽബിൻ ചീഞ്ഞേടം, ശിവദാസ് പുഴുങ്ങിയടം. ഇതൊക്കെ രണ്ടും ഈ പുഴുങ്ങിയടവും ചീഞ്ഞടവും വീട്ടുപേരായിരിക്കും അല്ലേ? അതെ അതെ അതെ. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഇതൊരു പാവപ്പെട്ട മനുഷ്യനാണ്. പാവപ്പെട്ട മനുഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചുപോയി, രണ്ട് ആമക്കളുള്ളത്. ഇളയവനാണെങ്കിൽ സ്വത്ത് മുഴുവൻ തട്ടിയെടുത്തിട്ട് കറന്നൊരു അടിച്ചിറക്കി. മൂത്തവനാണെങ്കിൽ ഭയങ്കര ബോറും വെള്ളാടിയും ഊടിയും ഇതിന് എന്തുമാത്രം തല്ലു തല്ലിയിട്ടുണ്ടോന്നുണ്ട്. അതെന്നാ പറയാ, ഷുഗറിന്റെ അതല്ല, ഷുഗറിന്റെ ഇതുണ്ട്, വേറ്റകരത്തിലുണ്ടാവും. അപ്പൊ അങ്ങനെ മൂത്തവനാണെങ്കിൽ ഭയങ്കര അല്പം ഭയങ്കരമായിട്ട് വേദനിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ എന്നാ ഒരു പാവപ്പെട്ട
മനുഷ്യനാളോ എന്ന് ഓർത്ത് ഒരു തൊഴിൽ കണ്ടെത്തിക്കോട്ടെന്ന് ഓർത്ത് ഞാനൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവർക്ക്. എന്നാൽ ഈ തൊഴിലിന്റെ കാഠിന്യത്തിന്റെ ഇടയ്ക്ക് ഒരു വീട് വലിച്ചു എന്നും പറഞ്ഞ് ഇദ്ദേഹത്തെ അവിടെ നിന്ന് പറഞ്ഞു വിടുവാനുണ്ട്. അത് ഭയങ്കര കഷ്ടമല്ലേ കാര്യം, ഇത്ര നേരം കഷ്ടപ്പെട്ടിട്ട് ഒരു വിശ്രമ സമയത്ത് ഒരു വീട് വലിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമൊന്നും അല്ല. ഒരു എന്ത് ജോലി സ്ഥലം എന്തായിരുന്നു നമ്മുടെ ജോലി? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൗണിന്റെ കണ്ണായ സ്ഥലത്ത് 36 കോടി രൂപ മുടക്കി ഉണ്ടാക്കി വെച്ച പമ്പ് നിന്ന് അങ്ങ് കത്തി. അപ്പൊ ഒരു ചെറിയ തെറ്റാണല്ലോ അത്, അല്ലേ? വളരെ ചെറിയ ചെറിയൊരു അപ്പൊ നമുക്ക് അങ്ങനെ. പിന്നെ വേറെ ഞാൻ ഒരു ഡോക്ടറിന്റെ അടുത്ത്, ഒന്നാമത് ഉറക്കമില്ല തീരെ, ഉറക്കമില്ലാത്ത ഞാനൊരു ഡോക്ടറിന്റെ അടുത്തുണ്ട്. ഡോക്ടറിന്റെ അടുത്തൊക്കെ ഉണ്ടായപ്പോ ഡോക്ടർ പറഞ്ഞു ഉറക്കമില്ലേ, ഇന്നൊരു കാര്യം ചെയ്തോ, ഇങ്ങനെ ട്രീറ്റ്മെന്റ് വേണ്ട, ഇവിടെ നിന്നോട്ടെ. ഇവിടുത്തെ സെക്യൂരിറ്റി എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കും, അപ്പൊ ഒരു സെക്യൂരിറ്റി ആയിട്ടൊരു ആളാണല്ലോ. അതുപോലെ തന്നെ വീട്ടിലാണെങ്കിൽ കള്ളനും കയറിയല്ല, അതുപോലത്തെ ചുമയും കുറയല്ലേ. മൂത്ത മകൻ സമ്മാനിച്ചു വെച്ചേക്കാൻ സംഭവം ഞാൻ പറഞ്ഞു കാര്യങ്ങൾ. ശരി, നിങ്ങൾ ഈ പറഞ്ഞൊക്കെ മനസ്സിലായി. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടെന്ന് പറഞ്ഞു? ചേച്ചി, പൈസ ആയിട്ട് ഒന്നും വേണ്ട ഞങ്ങൾക്ക്. പരിപാടി നിർത്തിട്ട് പോകാനുള്ള അതല്ല ചേച്ചി, ചേച്ചിക്ക് ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെ, അവിടെ എത്ര പോത്തുണ്ട് ചേച്ചി? അവിടെ കൊറേ പോത്തുണ്ട്, അതിങ്ങനെ വന്നും പോയിരിക്കും. മിനിമം 40 പോത്ത് കാണും. അപ്പൊ ഈ ഒരു പൊത്തിനും കൂടെ അങ്ങോട്ട് കൊണ്ടുപോവാ. പോത്തിന് കൂടെ അങ്ങോട്ട് കൊണ്ടുപോവാണെങ്കിൽ എല്ലാ പണി നല്ല വൃത്തിയായിട്ട് ചെയ്യും. എനിക്ക് അവിടെ രണ്ട് ഹിന്ദിക്കാർ പിള്ളേരുണ്ട്. ഇക്കാന്റെ വീട്ടിൽ വല്ല കാർ കഴുകാനോ അങ്ങനെ തുണിയൊക്കെ ഫസ്റ്റായിട്ട് അല്ലെങ്കിൽ പുള്ളി. അല്ല, എന്റെ വീട്ടില് വേണ്ട. അതല്ല സാധിച്ചേട്ടന് ക്ലബ് ഹൗസ് ഉണ്ടാക്കുന്നുണ്ട്. അല്ല, അപ്പൊ എന്തെങ്കിലും ഒരു ഇത് ചെയ്യാൻ പറ്റുമോന്നൊന്നും ചെയ്യാൻ പറ്റൂല. അല്ലേ, അല്ല സുഹൃത്തെ, അതിപ്പോ ഈ മൂത്ത പുള്ളിയുടെ കൂടെ എന്തായാലും ഇളയ മോനിങ്ങനെ ഉഴപ്പിയൊക്കെ നടക്കുകയാണെന്നല്ലേ. മൂത്ത പുള്ളിക്കാനും സാധനം വെള്ളം ഒടിക്കുന്നൊക്കെ ഇല്ലേ ഉള്ളൂ. അപ്പൊ ഈ പറഞ്ഞ ആള് മൂത്ത പുള്ളിയുടെ കൂടെ പോയി നിക്കട്ടെ. അപ്പൊ എനിക്ക് ജീവിക്കണ്ടേ? നിങ്ങൾ ജീവിച്ചോന്ന്, നിങ്ങളും മൂത്ത മകന്റെ കൂടെ പോകുന്നതിന് നിങ്ങൾക്ക് എന്നാ പറഞ്ഞു വരുമ്പോ ചെറിയ ചാച്ചനായിട്ട് വരും. ചാച്ചനാ? എന്റെ അച്ഛനായിട്ട് വരും. ഈ മൂത്തമൻ എന്ന് പറഞ്ഞ ഞാനാ. നിങ്ങളാണ് മൂത്തമൻ? കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ എന്നെ വിൽക്കാൻ വേണ്ടി എടുക്കവൻ. 3 മാസമായി ഇങ്ങനെ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് തട്ടിക്കളയാൻ വേണ്ടിട്ട്. ഞാനിങ്ങനെ ചെയ്യണേനെന്നറിയോ ചേച്ചി? ഈ സമൂഹത്തിൽ ചില നെറുകെട്ടവന്മാരുണ്ട്, അച്ഛനെ അമ്മേനെയും അനാഥാലയത്തിലാക്കി കൊണ്ട് കളയണവന്മാർ. അവന്മാർക്ക് ഒരു ചൂണ്ടുപലികയായിട്ടാണ് ഞാൻ ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് ഇറങ്ങി അറിയാവോ. അങ്ങനെയുള്ള നീയാണ്ട് സ്വന്തം അച്ഛനെ ഇവിടെ കൊണ്ട് തട്ടാന്ന് വിചാരിച്ച്? അല്ല, ഞാൻ അങ്ങനെ അനാഥാലയത്തിലല്ല, സെലിബ്രിറ്റികളുടെ വീട്ടിലേക്കല്ലേ വിടുന്നേ. കുറച്ച് ആളായിട്ട് ഒരു പണിയില്ലായിരിക്കും, ഒരു പേടി വെച്ചു. അല്ല, ഇപ്പൊ തൽക്കാലം ഈ അച്ഛൻ നിന്റെ കൂടെ നിക്കുന്നുള്ളൂ. അല്ല, അത് അതേ ഉള്ളൂ. അതേ ശരിയാവത്തുള്ളൂ. അച്ഛനെ വിളിച്ചോണ്ട് വീട്ടിൽ കൊണ്ടുപോയി നിന്നിട്ട് മര്യാദക്ക് അച്ഛനെ പൊന്നുപോലെ നോക്കിക്കോണം. കേക്കടാ, കേക്ക് കാരണം കേട്ടാ. ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരുടെ പോലീസിനെ വിളിച്ചു വരുത്തും. പറഞ്ഞില്ലെന്ന് വേണ്ട, നിന്നെ അകത്താക്കും ഞങ്ങള്. കേക്കടാ, കേട്ടില്ല? സമാനല്ലേ, വീട്ടിൽ ചെന്നിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്നും പറഞ്ഞ അച്ഛന്റെ ഫോൺ കോൾ ഞങ്ങൾക്ക് ഇവിടെ വരണം. വിളിപ്പിക്കണം. മലബാർ ഗോൾഡ് ഡയമണ്ട്സ് നമ്മുടെ മറ്റൊരു ഇടിവേട്ട എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ഓസ്കാർ.